ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമാകുന്നത്. ഇന്നലെ നാം ധ്യാനിച്ച ഈ തിരുവചനത്തെ ഒന്ന് വ്യാഖ്യാനിച്ചു തരാൻ ഒരു പരിചയക്കാരൻ ചെറുപ്പക്കാരൻ ഇന്നലെ രാത്രി ആവശ്യപ്പെട്ടു. ഏകദേശം 1.5 മിനിറ്റ് നീളുന്ന ഒരു വ്യാഖ്യാനം അതിന് ഞാൻ കൊടുത്തു. അപ്പോൾ അവൻ മറുപടി പറയുകയാണ്, നമ്മൾ അക്വേറിയത്തിൽ മീനിനെ പിടിച്ചിട്ടിരിക്കുന്നത് പോലെ ദൈവം നമ്മെ പിടിച്ചിട്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മളെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ. അതിന് മറുപടിയായി ഞാൻ പറഞ്ഞു, നമ്മൾ അക്വേറിയത്തിൽ മീനാണെങ്കിൽ തീർച്ചയായും അതിൽ ഒരു മീനായി ദൈവവും നീന്തി തുടിക്കുന്നുണ്ടാകും. അല്ലാതെ അവനൊരിക്കലും നമ്മെ ഒറ്റയ്ക്കാക്കില്ല. ഇന്ന് കടലിൻ്റെ മണമുള്ള വായനകളാണ് ചുഴലിക്കാറ്റിൻ്റെ ഹൂങ്കാരവും. അതിലേക്ക് വരും മുൻപ് നമുക്കൊരു കവിത ശ്രദ്ധിക്കാം. സാമുവൽ ടെയ്ലർ കോളറിഡ്ജ് എഴുതിയ വിഖ്യാതമായ ദ റൈം ഓഫ് ദി ഏൻഷ്യൻ മാരിനർ, ഒരു വൃദ്ധ നാവികൻ്റെ താളപ്പാട്ട്. ആ വൃദ്ധ നാവികൻ തൻ്റെ കഥ പറയാൻ നിർബന്ധിതനായിരിക്കുകയാണ്. ഔചിത്യവും അവസരവും അയാൾക്ക് പ്രശ്നമല്ല. കഥ പറഞ്ഞു തീർക്കാതെ അയാളുടെ വ്യഥകൾ ഒഴിയുകയുമില്ല. ഗതകാല വ്യഥകൾ. പണ്ട് അയാൾ ഒരു കപ്പലോടിച്ചു പോയപ്പോൾ ഒരു കാറ്റിൽപ്പെട്ട് മഞ്ഞു പുതഞ്ഞ കടൽ പ്രദേശത്ത് അത് അകപ്പെട്ടു. അവിടെ ഒരു കടൽക്കൊക്ക് ആൽബട്രോസ് ആണ് അവർ വഴികാട്ടിയത്. ഒടുക്കം ഒരു തെക്കൻ കാറ്റിൻ്റെ തുണയിൽ അവർ അവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടു. പക്ഷേ ഇയാൾ അത്യാർത്തി പൂണ്ട് തൻ്റെ അമ്പും വില്ലും തൊടുത്ത് ആ കടൽക്കൊക്കിനെ എയ്തു വീഴ്ത്തി. തുടർന്ന് ആ കപ്പൽ ചെന്നു ചേരാത്ത അപകട വഴികളില്ല. എല്ലാവരും ഭയപ്പെട്ട് ആ നാവികനെ പഴിചാരി. ആ കൊക്കിൻ്റെ ശരീരം അവർ അയാളുടെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ടു ശിക്ഷയായി. ഇങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അവർ കര കാണുന്നുണ്ട്. ഈ കവിതയിൽ ആഴമായ പല അർത്ഥതലങ്ങളുമുണ്ട്. കാലാനുസൃതമായി നമുക്ക് അവയെ വായിച്ചെടുക്കാനുമാകും. അതിലെ ഒരു ഭാഗം ഏറെ ശ്രദ്ധേയമാണ്. വാട്ട് ഈ വിൽ ലുക്ക് ഹാഡ് ഐ ഫ്രം ഓൾഡ് ആൻഡ് യങ്. ഇൻസ്റ്റെഡ് ഓഫ് ദി ക്രോസ് ദി ആൽബട്രോസ് അബൌട്ട് മൈ നെക്ക് വാസ് ഹങ്. എത്ര വികൃതമായിരുന്നു എന്നും എൻ്റെ ഭാവങ്ങൾ. എൻ്റെ കഴുത്തിൽ ഒരു കുരിശിനു പകരം ഒരു ചത്ത കടൽക്കൊക്ക് ഇളകിയാടി. നമുക്കെല്ലാം ഇപ്രകാരം കടൽ യാത്രകളുടെ കഥയുണ്ട്, ജീവിത കടൽ യാത്രകൾ. ക്രിസ്തു ശിഷ്യത്വം പോലും ഒരു കടൽ ജ്ഞാനമായിട്ടാണ് നാഥൻ അവതരിപ്പിച്ചത്. ജീവിതസാഗരത്തിന് മേൽ മികവ് തെളിയിച്ച മനുഷ്യരെ പിടിക്കുന്നവർ, അല്ലേയൂസ്, കടൽ ജ്ഞാനികൾ. മത്തായി 4:19, മർക്കോസ് 1:16. ഈ ജീവിത കടലറിവെല്ലാം പെരുക്കി വച്ചിട്ടും നാം കടലിരമ്പത്തിലും കാറ്റിളക്കത്തിലും ഹൃദയം ഉലയുന്നവരാകുന്നു. നാഥ, ഞങ്ങൾ നശിക്കുന്നു, നിനക്ക് യാതൊരു ശ്രദ്ധയുമില്ലേ എന്ന് ശിഷ്യർ കരയുന്നത് പോലെ, മർക്കോസ് 4:35. സ്വാർത്ഥതയും ദുരാഗ്രഹവും കൊണ്ട് നമ്മുടെ പാപവഴികളിൽ നിന്ന് പുറത്തു കടക്കാൻ നമുക്ക് വഴി പറഞ്ഞു തന്ന പ്രവാചകരെ നാം എയ്ത് വീഴ്ത്തിയിട്ടുമുണ്ടാകും. ആ നാവികൻ കടൽക്കൊക്കിനെ എന്ന പോലെ അതിൻ്റെ കുറ്റബോധം നമ്മുടെ കഴുത്തിൽ ചത്തുമലച്ച് തൂങ്ങിയാടുന്നുണ്ടാകും. ഡെഡ് വെയ്റ്റ്. 2 പത്രോസ് 2:17 ശ്ലീഹ പറയുന്നു, വ്യാജപ്രവാചകരെ പിൻചെല്ലുന്നവർ ഇരുട്ടിലും മൂടൽ മഞ്ഞിലും കടൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ടവരെ പോലെയാണെന്ന്. കടൽക്കാറ്റ്, ലൈലാപ്സ് അമേനു, ഇന്നും അതേ വാക്കാണ് സുവിശേഷം പ്രയോഗിച്ചത്, മർക്കോസ് 4:37. മാത്രമല്ല, ലൂക്ക 7:16 ഇന്ന് നമ്മോട് പറയും, നമ്മുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉദയം ചെയ്തിരിക്കുന്നുവെന്ന്. ഈ കാറ്റ് ശമിച്ച് നാം തീരമണയണമെങ്കിൽ നാം അവനെ കേട്ടേ മതിയാകൂ. ആ കടൽക്കൊക്കിനെ എയ്ത് വീഴ്ത്തരുത്. വിശ്വാസത്തിൽ വരുന്ന ഉലച്ചിലുകളെ ഇങ്ങനെ കടൽ യാത്രയിലെ ഉലച്ചിലുകളായിട്ടാണ് ശ്ലീഹായും വിശേഷിപ്പിച്ചിട്ടുള്ളത്, എഫേസ്യർ 4:14. ഇന്ന് സങ്കീർത്തനം 107 ഇങ്ങനെ കടൽ യാത്രകളെ കുറിക്കുകയാണ്. നാം എല്ലാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന വ്യഥകളെ അത് അപഗ്രഥനം ചെയ്യുന്നു. 4 പാടു നിന്നും വരുന്ന വ്യഥകൾ, കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, കടൽ എന്നീ ദിശകളിൽ നിന്ന്. തെക്ക് ദിശയെ കടലെന്നാണ് സങ്കീർത്തനം വിശേഷിപ്പിക്കുന്നത് പോലും ശ്രദ്ധിച്ചു കാണുമല്ലോ. യോനായുടെ കപ്പൽ യാത്രയുണ്ടതിൽ. ശ്ലീഹ കഴിഞ്ഞ ദിവസം പറഞ്ഞ താൻ അനുഭവിച്ച കപ്പൽ ഛേദങ്ങളുമുണ്ട്. ഗലീലിക്കടലിൽ നാഥൻ്റെയും ശിഷ്യരുടെയും യാത്രകൾ ഉലച്ച കടൽക്കാറ്റുകളുമുണ്ടതിൽ. പക്ഷെ അതിലെല്ലാം മേലെ നമ്മെ താങ്ങി നിർത്തുന്ന ദൈവത്തിൻ്റെ മഹാകാരുണ്യവുമുണ്ട്. ആദ്യമേ പറഞ്ഞല്ലോ, എത്ര വലിയ ദുർഗതിയിലും നാം ദൈവത്തെ കൂടാതെ ഒറ്റയ്ക്കല്ല. ഇന്ന് ആദ്യ വായന ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. നാം കുറേയേറെ ദിവസങ്ങളായി ധ്യാനിച്ചു വരുന്ന ദൈവിക നീതിയെ വിചാരണ ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണത്, തിയോഡിസി. ദൈവകാരുണ്യത്തെ വേദനയുടെ ഉരകല്ലിൽ വെച്ച് ഉരച്ച് നിശ്ചിതമായി അത് പരിശോധിക്കുന്നു. അവസാനം ഒരൊറ്റ ഉത്തരമേ അത് തരുന്നുള്ളൂ. മനുഷ്യൻ്റെ വിജ്ഞാനവും അളവുകോലും ഒന്നുകൊണ്ട് മാത്രം ദൈവത്തെ അളക്കാനോ തളച്ചിടാനോ സാധിക്കില്ല. ഗോഡ് ഈസ് നോട്ട് ബൗണ്ട് ബൈ ഹ്യൂമൻ വിസ്ഡം. ദൈവം ഒരു ചുഴലിക്കാറ്റിൻ്റെ നടുവിൽ ജോബിന് ഉത്തരമരുളുകയാണ്, ജോബ് 38. ജോബിൻ്റെയും അവൻ്റെ സുഹൃത്തുക്കളുടെയും തർക്കവിചാരങ്ങൾ കേട്ട് നാഥൻ ചോദിക്കുന്നു, ആരാണ് അപക്വമായ വാദഗതികളാൽ സത്യത്തെ പൊതിയാൻ ശ്രമിക്കുന്നത്?
പിന്നെ നാഥൻ സൃഷ്ടികളുടെ മഹാരഹസ്യങ്ങളെ തുറന്നിടുകയാണ്. ജോബ് തിരിച്ചറിയുന്നു, സൃഷ്ടിയുടെ ഈ മഹാരഹസ്യങ്ങൾ അമ്മാനമാടുന്ന ദൈവം തന്നെയാണ് തൻ്റെ വ്യക്തി ജീവിതത്തിലും ഇടപെടുന്നത്. ആ തിരിച്ചറിവ് അവൻ്റെ ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെ ശമിപ്പിക്കുന്നു. ആ സത്യത്തിൽ തൊട്ടതിൽ പിന്നെ അവന് ദൈവത്തിൻ്റെ ഗുണങ്ങൾ അനുവർത്തിക്കുക എന്ന് മാത്രമേയുള്ളൂ. ഈ തിരിച്ചറിവില്ലാത്തവൻ ആ കൊടുങ്കാറ്റിൽ പതിരുപോലെ പാറും. ജോബ് 21:17-18. വിശുദ്ധ തോമസ് അക്വിനാസ് നിരീക്ഷിക്കുന്നു, ഈ കൊടുങ്കാറ്റ് ദൈവസ്വരം തന്നെയാണ്. പുറപ്പാട് 20:18, 12:29. അതിൽ ഇരുട്ട് കലർന്നിരിക്കുന്നു. ഒരേ സമയം ജോബിൻ്റെ ഹൃദയത്തിൽ ദൈവപ്രേരണകളുടെ വെളിച്ചവുമുണ്ട്, അതേസമയം പുറം കാഴ്ചകളുടെ ഇരുട്ടുമുള്ളതുപോലെ. ദ്രവ്യത്തെ നോക്കുമ്പോൾ ദൈവത്തെ കാണാനാകാത്ത ഈ അവസ്ഥ നാം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സവിശേഷമായി ധ്യാനിച്ചു വരികയുമാണ്. ദൈവം ജോബിനോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ അരമുറുക്കുക, മുതിർന്നവനെ പോലെ പെരുമാറുക. അരമുറുക്കുക എന്നതിന് ശരീരത്തിൻ്റെ വേലിയേറ്റങ്ങളെ നിയന്ത്രിക്കുക എന്നും അർത്ഥമുണ്ടല്ലോ. തന്നെയുമല്ല, അരമുറുക്കി ആധ്യാത്മിക പക്വത നേടാതെ നമുക്ക് ദൈവിക പദ്ധതികൾ തിരിച്ചറിയാനാകില്ല. ഏശയ്യാ 28:9, 1 കൊരിന്ത്യർ 3:2, ഹെബ്രായർ 5:12, 1 പത്രോസ് 2:2. പാലുകുടി നിർത്തി കട്ടി ആഹാരം കഴിച്ചു തുടങ്ങണമെന്നർത്ഥം. 9-ാം നൂറ്റാണ്ടിലെ ഒരു പ്രമുഖ റബ്ബിയായിരുന്നു സദ്യ ബെൻ ജോസഫ്. അദ്ദേഹം ചുഴലിക്കാറ്റിൽ വരുന്ന ദൈവത്തെക്കുറിച്ച് നടത്തുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. 3 കാര്യങ്ങളാണത്രേ ജോബിന് ആ സംഗമത്തിൽ വെളിവായത്. 1, സൃഷ്ടിയുടെ അതീശനായ ദൈവത്തെ. 2, ഈ ദൈവം എല്ലാമെല്ലാം ക്രമീകരിക്കുന്നുവെന്ന്. 3, ഈ ക്രമീകരിക്കുന്ന ദൈവം എല്ലാം പരിപാലിച്ചുകൊണ്ടാണ് ഭരിക്കുന്നത് എന്ന്. അനുഗ്രഹവും പരീക്ഷണങ്ങളും അതിനാൽ ദൈവം അനുവദിക്കും. ഈ പരീക്ഷണങ്ങളുടെ സാങ്കത്യവും സൗരഭ്യവും അറിയണമെങ്കിൽ നാം അച്ചടക്കം, സെൽഫ് ഗവേണൻസ്, പിന്നെ ധ്യാനാത്മകമായ സെൽഫ് നോയിങ് ഹൃദയമുള്ളവരാകണം. ഇതില്ലാതെ വേറെ ഒന്നിനും ആ ജ്ഞാനത്തെ പകർന്നു തരാനാകില്ല. ഇത് ദൈവകൃപയല്ലാതെ മറ്റൊന്നുമല്ല, റബ്ബി പറയുകയാണ്. ഹൃദയാർപ്പണം, ഹാപ്ലോട്ടസ്, നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. ആത്മനിയന്ത്രണം അഥവാ അച്ചടക്കത്തെക്കുറിച്ച് ഔട്ടാർക്കേയ സ്ലിഹ കഴിഞ്ഞ ദിവസം പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. 2 കൊരിന്ത്യർ 9:8. നാഥൻ ജോബിനോട് പറയുന്നു, ഞാൻ ജലവിധാനങ്ങൾക്ക് അതിര് വരച്ചു പറഞ്ഞു, നീ ഇവിടെ വരെ മതി, നിന്റെ ഉദ്ധതമായ തിരമാലകൾ ഇവിടെ നിൽക്കണം, ഇതിനപ്പുറം കടക്കരുത്. ദൈവത്തിന് അതിരിടാൻ നോക്കുന്ന മാനുഷിക ബുദ്ധിയോട് ദൈവം പറയുന്ന വാക്കുകൾ തന്നെയാണിവ. കടലിൻ്റെ അതിരുകൾ മാത്രമല്ല, മനുഷ്യൻ്റെ ഔദ്ധത്യത്തിനും അവിശ്വാസത്തിനും ദൈവം വരയ്ക്കുന്ന അതിരുകൾ തന്നെയുമാണിത്. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ കടലിനെ ശാസിക്കുമ്പോൾ ശിഷ്യരുടെ അവിശ്വാസത്തെയും ശാസിക്കുന്നുണ്ടല്ലോ. ഇതുപോലെ തന്നെ ഇന്ന് 2 കൊരിന്ത്യർ 5:14 ശ്ലീഹ തനിക്ക് തന്നെ അതിരിടുകയാണ്. അതേസമയം തന്നിൽ ക്രിസ്തു അതിരില്ലാതെ പടരാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ക്രിസ്തു തന്നെ തന്നെ സ്നേഹത്തിൽ അതിരില്ലാത്തവനായി തൻ്റെ മരണത്തിലൂടെ എല്ലാവരോടും ഒന്നായി. അതിനാൽ നാം സ്വാർത്ഥതയ്ക്ക് അതിരിട്ട് സ്നേഹത്തിൻ്റെ അതിര് പൊളിച്ച് ഈ ക്രിസ്തു സ്നേഹത്തിൽ മുന്നേറണം. മാംസം അഥവാ ശരീരം ഇനിയൊരു പരിമിതിയേയല്ല ക്രിസ്തുവിനെ പോലെയാകാൻ. നാം പുതിയ സൃഷ്ടിയായി കഴിഞ്ഞു. ഇതെല്ലാം സാധിച്ചത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ദൈവം നമ്മോട് ഒന്നായതിനാൽ, അനുരഞ്ജനപ്പെട്ടതിനാൽ. 2 കൊരിന്ത്യർ 5:18. ഈ അനുരഞ്ജനം ക്രിസ്തുവിലൂടെ അവിടുന്ന് സാധ്യമാക്കി. 2 കൊരിന്ത്യർ 5:19. ഇന്ന് ക്രിസ്തുവിൻ്റെ ഈ ശുശ്രൂഷയെ വിളിച്ചറിയിക്കുകയാണ് സുവിശേഷം. കടലിനെ ശാന്തമാക്കുന്ന ഭാഗം, മർക്കോസ് 4:35. 2 വലിയ പ്രഖ്യാപനങ്ങൾ ഈ ഭാഗത്തുണ്ട്. 1, ക്രിസ്തുവിൻ്റെ ദൈവിക അധികാരത്തെക്കുറിച്ച്. 2, വിശ്വാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. എല്ലാത്തിനെയും ദൈവത്തിൽ അനുരഞ്ജിതനാക്കുന്ന ദൈവം തന്നെയാണ് മിശിഹ. അവൻ്റെ ശക്തി ദൈവികമാണ്. അവൻ ചോദിക്കുന്നു, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭയപ്പെട്ടതെന്തുകൊണ്ട്? വിശ്വാസമെന്നത് പരീക്ഷണങ്ങൾ ഉൾപ്പെടാത്തതല്ല. പക്ഷേ അപ്പോഴും ദൈവം നമ്മെ പരിപാലിക്കുന്നു, കൈവിടാതെ കാക്കുന്നു എന്ന തിരിച്ചറിവിൽ നാം എത്തിച്ചേരുക തന്നെ വേണം.